ഒരു 20 വർഷമായിട്ട് ഒരു ഹോബി എന്ന നിലയിൽ കൊണ്ടു നടക്കുന്നതാണ്. അതുകൂടാതെ ഇപ്പം റിട്ടയർ ലൈഫിൽ ഇത് കുറച്ചുകൂടെ ഒരു ആദായപരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ബ്രീഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള പേഴ്സിനെയാണ്. സ്ഥലം പ്രശ്നമല്ല, നമുക്ക് ചെറിയ ടാങ്കുകളിൽ വളർത്താം. അക്വേറിയം ഫീൽഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ പല കളറുകളുണ്ട്. അതിൻ്റെ അകത്ത് ഇത് റെഡ്. ഫൈറ്ററിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈറ്ററിലെ ആൺ മെയിലിനെ തന്നെ ഒരുമിച്ചിടണം. അതായത് ഇങ്ങനെ ഈ ഫൈറ്ററിനെ തന്നെ ഒരുമിച്ച് ഒരൊറ്റയായിട്ട് ഇടണം. അല്ലെങ്കിൽ അതിൻ്റെ തമ്മിൽ അത് ഫൈറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം ചത്തുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫൈറ്ററിനെ അങ്ങനെ ഒറ്റയ്ക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഫൈറ്ററിൻ്റെ ഫീമെയിലിനെ നമുക്ക് ഒരുമിച്ചിടാം, കുഴപ്പമില്ല. പേൾ ബൈറ്റ് ഫൈറ്ററാണ്. ഒരു റെഡ്, ഒരു ചെറിയ റോസും കൂടെ കലർന്ന ഒരു റെഡാണ്, ബ്ലൂ കളറിലുള്ളത്. അങ്ങനെ പലവിധ കളറിലുള്ള ഇത്. പിന്നെ നമ്മളത് കൂടാതെ മിക്സഡ് ആയിട്ടുള്ള ബ്രീഡിങ് നടത്തി കഴിയുമ്പോഴത്തേന് സാധാരണ കാണാത്ത പല കളർ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാറുണ്ട്. അത് വളർന്നു വന്ന് കഴിയുമ്പോഴത്തേന് ഒരു നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അക്വേറിയം ഓർണമെൻ്റൽ ഫിഷസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഗപ്പികൾക്കാണ്. ഗപ്പികളുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 5 രൂപ മുതൽ 1000, 2000, 5000 ലെവലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. കൂടുതൽ വിലയുള്ള ഗപ്പികളെ നമുക്കിവിടെ ലോക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേക അറ്റ്മോസ്ഫിയറും എല്ലാം വേണം. പലവിധ കളറുകൾ, അതിൻ്റെ ഷേപ്പുകൾ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളിൽ ഉള്ളതുകൊണ്ട് പല ആൾക്കാർക്കും വളരെയധികം താല്പര്യമുണ്ട് ഗപ്പികളുടെ. അതുതന്നെയല്ല, നമുക്ക് ഗപ്പികളുടെ ബ്രീഡിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു മീനുകളെ അപേക്ഷിച്ച് ഗപ്പികൾ പ്രസവിക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഗപ്പികൾക്കുണ്ട്. യെല്ലോ ടോക്സിഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗപ്പിയാണ് യെല്ലോ ടോക്സിഡ. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളറ്, നല്ല മഞ്ഞ കളറാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കോബ്ര എന്ന് പറയും. അപ്പോൾ ആ ശരീരം മുഴുവൻ ഇത് കോബ്രയുടെ പോലെയുള്ള ഒരു ഡിസൈനുള്ള ഒരു ഗപ്പിയാണ് കോബ്ര. സിൽക്കെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതിൻ്റെ പല കളറുണ്ട്, ഒന്ന് റെഡും പിന്നെ ഒരു യെല്ലോയും ഉണ്ട്. അതിൻ്റെ ആ സിൽക്കെന്ന് പറയുമ്പോഴത്തേന് സാധാരണ സിൽക്ക് പോലെ ഇങ്ങനെ അത് അതിൻ്റെ ബാലുകൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും. അത് വളരെ ഇപ്പോൾ വളരെ ഡിമാൻഡുള്ളൊരു മോഡലാണ്. റെഡിയായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല മോഡലാണിത്. അതായത് ഇതിൻ്റെ കോയിൻ എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയിൽ ഒരു റെഡ് ക്യാപ്പ് പോലെ പ്രത്യേകതയുണ്ട്. ശരീരം ബ്ലാക്ക് കളറും വാല് റെഡ് കളറും. അതേപോലെ വാലിൻ്റെ ആ കളറിൽ തന്നെ തലയിൽ ഒരു ക്യാപ്പ് പോലെയുള്ളത്. അത് വളരെ അട്രാക്റ്റീവാണ്. കുറച്ച് മാർക്കറ്റിൽ ഒരുവിധം നല്ല വിലയുള്ള ഒരു ഐറ്റമാണിത്. ആ കോയിയുടെ തന്നെ ഒരു വേറെ മോഡലാണ്. പക്ഷേ അതിൻ്റെ തലയിൽ മറ്റേ ക്യാപ്പില്ല. പക്ഷേ അതിൻ്റെ ചിറകുകൾ വളരെ വലിപ്പം കൂടിയ ചിറകുകളാണ്. അതിൻ്റെ മുകളിലുള്ള ഫിൻസും വളരെയധികം നീളമുള്ളതാണ്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പ്ലാറ്റിയാണ്. അതിൻ്റെ ബാല് നീളമുള്ളതാണ് അതിൻ്റെ അട്രാക്ഷൻ. സാറിന് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ ആ മെയിൽ ഫിഷിൻ്റെ വാല് വളരെ സോഡ് പോലെ നീളമുള്ള ഇതായതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകിച്ച് സോഡ് ടെയിൽ എന്ന് പറയുന്നത്. ഈ ഗപ്പി പോലെ തന്നെ ഇതും ഒരു പ്രസവിക്കുന്ന ഇനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും മെയില് കൂടുതൽ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ മെയിലുകൾ തമ്മിൽ ആക്രമിച്ച് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകാറുണ്ട്. എങ്കിൽപ്പോലും വലിയ കുഴപ്പമില്ലാതെ ഈ ഫൈറ്റർ പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ശാന്തരാണ്. ഇത് ഗോൾഡൻ ഗൗര എന്ന് പറയും. ഗൗര ഫാമിലിയിലുള്ളത് തന്നെയാണ്. അത് അക്വേറിയത്തിൽ നമ്മൾ അതിൻ്റെ ആ ഭംഗി കാരണം പലപ്പോഴും അക്വേറിയത്തിൽ നമ്മൾ ഇതിനെ വളർത്താറുണ്ട്. അക്വേറിയത്തിലാണ് ആ ഉപയോഗമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിലും ഫീമെയിലും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് മെയില് അതിൻ്റെ മുകളിൽ ബബിൾസ് ഉണ്ടാക്കും. അവിടെ മുട്ടയിട്ട് ആ മുട്ടകൾ ആ ബബിൾസിൽ ഇവരെ ഒട്ടിച്ചു വിടും, വയ്ക്കും. അതിനുശേഷം മുട്ടയിട്ട് പൂർണ്ണമായിട്ട് മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീമെയിലിനെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ആ ഫീമെയിലിനെ മെയിൽ തന്നെ ആക്രമിച്ച് കൊന്നു കളയും. അതിനുശേഷം ഈ മുട്ടയുടെ പരിചരണങ്ങളും കുഞ്ഞുങ്ങളുടെ പരിചരണവും എല്ലാം ആ മെയിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ മുട്ടയിടയിൽ തുടങ്ങി
ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കുറച്ച് നാളാകുന്നതുവരെ ഈ മെയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി ചെയ്യും. അപ്പം ഏറെക്കുറെ ഒരു കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം എടുക്കുന്ന ടൈം വരെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതിനുശേഷം കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിടും. കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഇതിൻ്റെ കണ്ണൊക്കെ റെഡ് കളറാണ്. ദേഹത്ത് കടുവായിടെയൊക്കെ ഡിസൈൻ പോലെ ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് വളരെ പ്രിയങ്കരമാണ്. വെള്ളം അല്പസ്വല്പം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും പെട്ടെന്ന് ചാകുകയില്ല. കാരണം ഇത് അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം അത്രമാത്രം ബാധിക്കാറില്ല. ഇത് മറ്റ് മീനുകളുടെ കൂടെ നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ തോമസ് മാത്യു, കാത്തലിസറി എംബാങ്കിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് കൊണ്ടു നടന്ന ഒരു ഹോബി ഈ അക്വേറിയം മീൻ വളർത്തൽ, അതെല്ലാം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, കാരണം എൻ്റെ സമയം ചിലവഴിക്കാനും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ ഞാനിത് കൊണ്ടു നടക്കുന്നു. അക്വേറിയം ഫിഷസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ റീസെൻ്റായിട്ട് ജയിൻ്റ് ഗൗര, അതിൻ്റെ ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പഠിതാക്കളൊക്കെ ഉണ്ടാക്കി കൂടുതലും മീൻ വളർത്തൽ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു ടൈമിൽ ഈ ജയിൻ്റ് ഗൗര, കുഞ്ഞുങ്ങളുടെ ഷോർട്ടേജ് ഉള്ള ഒരു സമയത്ത് ഈ ജയിൻ്റ് ഗൗര ബ്രീഡിങ് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം പല ആൾക്കാർക്കും ജയിൻ്റ് ഗൗരയുടെ കുഞ്ഞുങ്ങൾ പലയിടത്തും കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അത് ജയിൻ്റ് ഗൗര കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ജയിൻ്റ് ഗൗര കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. ജയിൻ്റ് ഗൗര നമ്മൾ കുഞ്ഞുങ്ങൾ ഒരു 2 മാസം പ്രായമാകുമ്പോഴാണ് നമ്മൾ ഒരു നേഴ്സറികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മൾ കൊണ്ടുപോയി വളർത്തിക്കഴിഞ്ഞാൽ ഒരു 1.5 വർഷം ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഏറെക്കുറെ അറിയാം അതിൻ്റെ അകത്ത് മെയില് ഫീമെയിൽ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഒരു 2 വർഷത്തോളം പ്രായമായ മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ പെയറായിട്ട് തിരിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുളങ്ങളിൽ ഇട്ടതിന് ശേഷമാണ് അത് ബ്രീഡിങ് നടക്കുന്നത്. അപ്പം അത് നാച്ചുറലായിട്ടുള്ള പോണ്ടിലാണെങ്കിൽ അത് ചുറ്റുപാടും ചെടികളും മറ്റ് പുല്ലുകളും ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകും. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ കൂടുണ്ടാകും. അതുകൂടാതെ അത്രയ്ക്ക് നാച്ചുറലല്ല നമ്മൾ സിമെൻറ്റ് ടാങ്ക് കുളമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഇത് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതായത് നമ്മൾ ഒരു ടയറിൻ്റെ അകത്ത് ഒരു അതിൻ്റെ അകത്തൊരു ക്യാവിറ്റി പോലെ നമ്മൾ ഉണ്ടാക്കി, ഒന്നെങ്കിൽ അത് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത് കൂട് കൂട്ടും. അപ്പോൾ കൂട് കൂട്ടുന്നതിന് വേണ്ട മെറ്റീരിയൽസ് അത് നാച്ചുറലായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചരടുകൾ പ്ലാസ്റ്റിക് നൂലുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കും. അല്ലാതെ മറ്റു സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്ത് അഴുകിപ്പോയി കുറച്ച് കൂടുതൽ വെള്ളം മോശമാകുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പം അത് കളക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടുണ്ടാക്കി അവർ അതിൻ്റെ അകത്ത് മുട്ടയിടും. ഒരു 2 ആഴ്ചയോളം കഴിയുമ്പോൾ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. ഇത് ജയിൻ്റ് ഗൗരയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് 2 മാസം പ്രായമുള്ളതാണ്. ഇത് 6 മാസം ഉള്ളതുണ്ട്, 1 വർഷം പ്രായമായതുണ്ട്, അതിന് 1.5 വർഷം പ്രായമാണ് ആയ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്രീഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള പേഴ്സിനെയാണ് ബ്രീഡിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടുവളപ്പിൽ വളർത്തുവാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മീനാണ്. അതുകൂടാതെ പെട്ടെന്ന് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്. കൂടാതെ മിക്കവാറുമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റയല്ലാതെ മറ്റ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ചേമ്പില, കപ്പളത്തിൻ്റെ ഇല, മറ്റേ കപ്പയില, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വളരെ അതിൻ്റെ തീറ്റയിൽ തന്നെ നമുക്ക് വളരെയധികം മെച്ചം നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ജയിൻ്റ് ഗൗര അതിൻ്റെ റെഡ് കളറിലുള്ള ജയിൻ്റ് ഗൗരയാണ്. ഇത് സാധാരണ ഗതിയിൽ ഒരെണ്ണം ഒരു 4 കിലോ 5 കിലോ വരെ വയ്ക്കുന്നതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് പലപ്പോഴും കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ആ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വളർത്തുന്നത്. ഒരു 20 വർഷമായിട്ട് ഒരു ഹോബി എന്ന നിലയിൽ കൊണ്ടു നടക്കുന്നതാണ്. അതുകൂടാതെ ഇപ്പം റിട്ടയർ ലൈഫിൽ ഇത് കുറച്ചുകൂടെ ഒരു ആദായപരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഹോബിയിൽ നിന്ന് വിട്ട് ഒരു ഇൻകം ക്രിയേറ്റിംഗ് ഒരു തൊഴിലെന്നുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥലം പ്രശ്നമല്ല, നമുക്ക് ചെറിയ ടാങ്കുകളിൽ നമുക്ക് വളർത്താം. പക്ഷേ അത് വലിപ്പം കൂടുന്നതനുസരിച്ച് കൂടുതൽ വലിപ്പമുള്ള ടാങ്കിലോട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും.
വീട്ടിൽ വന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും എനിക്ക് ഞാനത് ഇച്ചിരി തിരക്കുള്ള ഒരാളായതുകൊണ്ട് വീട്ടിൽ നമുക്ക് അത് എപ്പോഴും എൻ്റർടൈൻ ചെയ്ത് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം പൊതുവായിട്ട് ഞാനത് മൊത്തമായിട്ട് കടകളിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ മിക്കവാറും പല വീടുകളിലും നമ്മൾ ഒരു ചെറിയൊരു അക്വേറിയം കാണും, അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മീനുകൾ. അപ്പോൾ ഈ മീനുകളുടെ ആ ഭംഗി ഇതെല്ലാം നമ്മുടെ ആ ചില സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി മടുപ്പുള്ള സമയങ്ങളിൽ അത് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഇതാണ്. അപ്പം അതുപോലെ തന്നെ റിട്ടയർഡ് ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനേക്കാളും കൂടുതൽ താല്പര്യം എടുത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇത് വളർത്തിയെടുക്കുക, അതിനെ വിപണനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അത് ആട് വളർത്തൽ, കോഴി കന്നുകാലി വളർത്തൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇച്ചിരി ശാരീരിക അധ്വാനം കൂടുതൽ ആയതുകൊണ്ട് അതിനേക്കാൾ നല്ലത് നമ്മൾ ടാങ്കിൽ ഇത് ശാരീരിക അധ്വാനം കുറവാണ്, പക്ഷേ നമ്മൾ സ്ഥിരപരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ. അത് സ്ഥിരമായിട്ട് നമ്മൾ നോക്കി കൃത്യമായിട്ടുള്ള തീറ്റ കൊടുക്കുക, അതിൻ്റെ എന്തെങ്കിലും രോഗങ്ങൾ വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ വളർത്തുമ്പോഴത്തേന് അതിൻ്റെ കിണറുകളുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ pH ഫാക്ടർ വലിയധികം പ്രോബ്ലം നമ്മുടെ വീടുകളിൽ അങ്ങനെ പ്രോബ്ലം വരാറില്ല. അങ്ങനെ പ്രോബ്ലം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ pH ഫാക്ടർ പ്രത്യേകം നോക്കിയില്ലെങ്കിൽ മീനുകൾ പെട്ടെന്ന് ചത്തുപോകും, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പം റിട്ടയർഡ് ലൈഫിൽ നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്ത് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് മീൻ വളർത്തൽ. അതോടുകൂടി നമുക്കൊരു മാനസിക ഉല്ലാസത്തിനും വളരെ ഇത് നല്ലതാണ്. എൻ്റെ വൈഫ് പിന്നെ നാല് പെൺമക്കൾ ഇവരാണ് എൻ്റെ ഫാമിലിയിലുള്ളത്. അതിലെ മൂത്ത മൂന്ന് മക്കളുടെ മാരേജ് കഴിഞ്ഞു. ഇളയ മോള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മോള് കനറാ ബാങ്കിലെ മാനേജറാണ്. രണ്ടാമത്തെ മോള് ഖത്തറിൽ ഹസ്ബൻഡിനോട് കൂടി ഖത്തറിൽ ജീവിക്കുന്നു. മൂന്നാമത്തെ മോള് ബാങ്ക് ഓഫ് ബറോഡയിൽ കഴക്കൂട്ടത്ത് അവിടെ അസിസ്റ്റൻറ്റ് മാനേജർ. എല്ലാവരും ഫാമിലി, എൻ്റെ വൈഫ്, മക്കൾ, ഇവരെല്ലാവരും ഇതിനു വേണ്ട സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഇവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകരം അവർക്ക് ഇതിൻ്റെ കൃത്യസമയത്ത് തീറ്റയും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്.